Hello students, welcome to this channel. Hope all of you are fine. And ഇന്ന് നമുക്ക് സിലബസ് അതായത് സെമസ്റ്റർ ഫോറിൻ്റെ എസ് ഫോർ സി എസിൻ്റെ സിലബസ് നമുക്ക് നോക്കാം. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ ഡിസ്കഷനായിട്ട് ഞാനിവിടെ സിലബസ് ഇതിൽ കൊടുക്കുന്നുണ്ട്. നമുക്ക് എന്തൊക്കെയുണ്ട് കാര്യങ്ങൾ, അതിനകത്ത് എന്തൊക്കെയാണ് സിലബസിൽ നമുക്ക് കൊടുത്തിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. പലരും നോക്കിയിട്ടുണ്ടാവില്ല. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് സെമസ്റ്റർ ഫോറിൻ്റെ അതായത് ഫോർത്ത് സെമസ്റ്റർ എസ് ഫോർ സി എസിൻ്റെ സിലബസാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കോഡെന്ന് പറയുന്നത് MAT 206 ആണ്. സബ്ജക്റ്റിൻ്റെ നെയിം ഗ്രാഫ് തിയറി. സോ ഇതിൽ ക്രെഡിറ്റ് വരുന്നത് 4 credit സബ്ജക്റ്റാണ്, അതായത് 3 hours ലെക്ചർ ആൻഡ് 1 hour ട്യൂട്ടോറിയൽ. അങ്ങനെ നമ്മുടെ സിലബസിൽ അതായത് മെയിനായിട്ട് നമുക്കിവിടെ ഗ്രാഫ് തിയറിയുടെ കോൺസെപ്റ്റാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് ഗ്രാഫ് തിയറിയുടെ ബേസിക് കോൺസെപ്റ്റ്സ് എന്തൊക്കെയാണ് എന്നുള്ളത് അറിയണം. അതുകൂടാതെ അതിൻ്റെ പ്രോപ്പർട്ടീസ്, പിന്നെ ക്യാരക്ടറൈസേഷൻ ഓഫ് ഗ്രാഫ്സ് അറിഞ്ഞിരിക്കണം. അതിൻ്റെ കൂടെ ഗ്രാഫ് തിയറട്ടിക്കൽ അൽഗോറിതംസ്, ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് അൽഗോറിതംസ്, അത് നിങ്ങൾ കമ്പ്യൂട്ടർ സയൻസുകാർക്ക് നിങ്ങളുടെ ഓൺ സബ്ജക്റ്റിലും ഉണ്ടാവും. ബട്ട് ഇത് കുറച്ച് മാത്സ് കാൽക്കുലേഷൻസ് ഇൻക്ലൂഡഡ് ആണ്. സോ ഇത് മെയിനായിട്ട് മാത്തമെറ്റിക്സ് മോഡലിംഗിലാണ്. ആൻഡ് ഓൾസോ ഇറ്റ് has got applications across computer science and other branches in engineering. അപ്പോൾ ഇതിൽ മെയിനായിട്ട് ഇതിൻ്റെ ഒരു ബേസ് എന്ന് പറയുന്നത് നമ്മൾ കഴിഞ്ഞ സെമ്മിൽ പഠിച്ച MAT 203 ഡിസ്ക്രീറ്റ് മാത്തമെറ്റിക്കൽ സ്ട്രക്ചേഴ്സ് എന്ന സബ്ജക്റ്റാണ് ഇതിൻ്റെ ഒരു മെയിൻ കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. അതായത് ഇതിൻ്റെ പ്രീ റിക്വസൈറ്റ് എന്ന് പറയുന്നത് ഡിസ്ക്രീറ്റ് മാത്തമെറ്റിക്കൽ സ്ട്രക്ചേഴ്സ് ആണ്. അപ്പോൾ ആ സെമ്മിൽ കുറച്ച് കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു കണ്ടിന്യൂവേഷൻ പാർട്ടായിട്ട് വേണമെങ്കിലും നമുക്കിത് വെക്കാം. നമുക്കിനി ഇതിൽ ആക്ച്വലി ഇവിടെ വന്നിട്ട് 5 modules ആണ് ഇവിടെ വരുന്നത് നിങ്ങൾക്ക്. നമുക്ക് മോഡ്യൂൾ 1 എന്ന് പറയുന്നത് ബേസിക്സ് ആണ്. ശരിക്കും അതിനകത്ത് ഗ്രാഫ് തിയറിയുടെ വാട്ട് ഈസ് എ ഗ്രാഫ്, ഗ്രാഫ് തിയറി എന്താണ്, അതിലെന്തൊക്കെയാണ്, പിന്നെ ഇവിടുത്തെ ഗ്രാഫ് തിയറി എന്ന് പറയുന്നത് നമ്മൾ ഗ്രാഫ് ഷീറ്റിൽ വരയ്ക്കുന്ന ഗ്രാഫ് അല്ല കേട്ടോ. അപ്പോൾ നമുക്കിവിടെ ഗ്രാഫ് തിയറി എന്ന് പറയുന്നത് പോയിൻറ്സ്, ആ പോയിൻസിനെ ജോയിൻ ചെയ്യുന്ന സ്ട്രെയിറ്റ് ലൈൻസിനെ കുറിച്ചാണ് നമുക്കിവിടെ വേണ്ടത്. പിന്നെ നമ്മുടെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ, ടോട്ടൽ മാർക്സ് എന്ന് പറയുന്നത് 150 ആണ്. CIE മാർക്സ്, ഇൻറ്റേർണൽ മാർക്സ് നമുക്ക് 50 ആണ്. എക്സ്റ്റേർണൽ മാർക്ക് എന്ന് പറയുന്നത് 100 marks ആണ്. നമ്മുടെ എക്സാമിനേഷൻ എന്തായിരിക്കും, 3 hours എക്സാമിനേഷൻ ആയിരിക്കും. പിന്നെ അതുകൂടാതെ തന്നെ അറ്റൻഡൻസ് 10 marks, അസസ്മെൻറ്റ് 25 marks, അസൈൻമെൻറ്റ് 15 marks. അപ്പോൾ നമുക്ക് സിലബസ് നമുക്ക് നോക്കാം. സോ കോഡ് മറക്കരുത്, MAT 206 ആണ്. ഫസ്റ്റ് മോഡ്യൂൾ എന്ന് പറയുന്നത് ഇൻട്രൊഡക്ഷൻ ടു ഗ്രാഫ്സ് ആണ് പറഞ്ഞിരിക്കുന്നത്. ഈ ഫസ്റ്റ് മോഡ്യൂളിൽ തന്നെ ബേസിക് ഡെഫിനിഷൻസ്, നമ്മൾ ഈ ഗ്രാഫ് വരച്ചിട്ടുള്ള ഗ്രാഫ് തിയറി അല്ല നിങ്ങൾക്ക് ഈ പഠിപ്പിക്കുന്നത്. ഇവിടുത്തെ ഗ്രാഫ് തിയറി എന്ന് പറയുന്നത് ശരിക്കും നമ്മുടെ വെർട്ടിസസ്, അതായത് ഇങ്ങനെ 2 vertex എടുത്താൽ ആ വെർട്ടെക്സിനെ ഇങ്ങനെ ജോയിൻ ചെയ്യുമ്പോൾ, അതായത് ഇത് 2 points നമ്മളിവിടെ പറയുന്നത് വെർട്ടിസസ് എന്നാണ് പറയുന്നത്. അപ്പോൾ അതിനെ നമുക്ക് V1 എന്നോ V2 എന്ന് നമ്മളിങ്ങനെ ഡിനോട്ട് ചെയ്യുവാണെങ്കിൽ അതിനെ ജോയിൻ ചെയ്യുന്ന ഒരു സ്ട്രെയിറ്റ് ലൈൻ എന്ന് പറയുന്നതിൻ്റെ പേരാണ് എഡ്ജ് എന്ന് പറയുന്നത്. അതിനെ നമ്മൾ E1 എന്നിങ്ങനെ റെപ്രസെൻ്റ് ചെയ്യും. അപ്പോൾ ഇങ്ങനെ നമ്മൾ വരയ്ക്കുന്ന ഓരോരോ ഗ്രാഫ്സിനെ കുറിച്ച്, ഇതൊരു ഗ്രാഫാണ്, ഇതൊരു ഗ്രാഫാണ്, അപ്പോൾ നമുക്ക് ഇങ്ങനെ ഏത് ഗ്രാഫ് വേണമെങ്കിലും നമുക്ക് എടുക്കാം. അപ്പോൾ ഈ ഗ്രാഫിനെ കുറിച്ച് നമ്മൾ പഠിക്കുന്നതാണ് ഗ്രാഫ് തിയറി എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന് ബേസിക്കായിട്ട് ആദ്യം ബേസിക് ഡെഫിനിഷൻ, ആപ്ലിക്കേഷൻ ഓഫ് ഗ്രാഫ്സ്. അപ്പോൾ ഒത്തിരി ഡെഫിനിഷൻസ് നമുക്ക് പഠിക്കാനുണ്ട്. ഫൈനൈറ്റ് ഗ്രാഫ് എന്താണ്, ഇൻഫൈനൈറ്റ് ഗ്രാഫ് എന്താണ്, ബൈപാർട്ടഡ് ഗ്രാഫ്, ഇൻസിഡൻസ് ഗ്രാഫ്, ഡിഗ്രി, പിന്നെ ഐസൊലേറ്റഡ് വെർട്ടെക്സ് എന്താണ്, നൾ ഗ്രാഫ് എന്താണ്, പെൻഡന്റ് വെർട്ടെക്സ്, പാത്ത്, സർക്യൂട്ട്സ്, ഐസോമോർഫിസ്. ഐസോമോർഫിസ് മെയിനായിട്ട് ഈ ടോപ്പിക്കിലെ ഒരു ഇമ്പോർട്ടൻ്റ് കോൺസെപ്റ്റ് ആണ്. പിന്നെ സബ് ഗ്രാഫ്, വോക്ക്, പാത്ത്, സർക്യൂട്ട്. പിന്നെ മെയിനായിട്ട് ഇതിൽ വോക്ക്, പാത്ത്, സർക്യൂട്ട് എന്താണ് എന്ന് പറഞ്ഞിട്ട് വരും. അത് ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് വോക്ക് എന്താണ്, പാത്ത് എന്താണ്, സർക്യൂട്ട് എന്താണെന്ന് പഠിക്കണം. കണക്റ്റഡ് ഗ്രാഫ്, ഡിസ്കണക്റ്റഡ് ഗ്രാഫ് എന്താണെന്ന് അറിഞ്ഞിരിക്കണം, അതിൻ്റെ കോമ്പനൻസ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഫസ്റ്റ് മോഡ്യൂളിൽ നിങ്ങൾക്ക് നല്ല പോലെ സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു മോഡ്യൂളാണ് പറഞ്ഞിരിക്കുന്നത് ഇവിടെ. ഇതിൽ നമ്മുടെ ടീച്ചിങ് പ്ലാൻ എന്ന് കൊടുത്തിട്ടുള്ളതിൽ അവർ പറയുന്നത്, അതായത് KTU പറയുന്നത് മോഡ്യൂൾ 1 8 hours ആണ് വേണ്ടത്, 8 hours കൊണ്ട് തീർക്കാം എന്നിവിടെ പറഞ്ഞിട്ടുണ്ട്. ബട്ട് 8 hours എന്ന് പറയുമ്പോൾ നമുക്ക് ബേസിക് ഡെഫിനിഷൻസൊക്കെ ആവുമായിരിക്കാം. പക്ഷേ ഇതിനകത്ത് വരുന്ന പ്രോബ്ലംസൊക്കെ, അതായത് ഐസോമോർഫിസത്തിൽ കുറച്ച് പ്രോബ്ലംസൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ ചിലപ്പോൾ 8 hours നിൽക്കുമോ എന്നറിയത്തില്ല. എന്തായാലും കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി എടുക്കുന്നത് പോലെ ഇരിക്കും.
പിന്നെ നമ്മുടെ സെക്കൻഡ് മോഡ്യൂൾ എന്ന് പറയുന്നത് ഇവിടെ ഓയിലേരിയൻ ആൻഡ് ഹാമിൽട്ടൺ ഗ്രാഫ്സ് ആണ് സെക്കൻഡ് മോഡ്യൂൾ. അപ്പോൾ ഈ സെക്കൻഡ് മോഡ്യൂളിൽ ശരിക്കും പറഞ്ഞാൽ നമുക്ക് കാണാൻ ഒത്തിരി ടോപ്പിക്കൊന്നും ഇവിടെ ഇല്ല. ഓയിലർ ഗ്രാഫ്, ഓപ്പറേഷൻ ഓൺ ഗ്രാഫ്സ്, ഹാമിൽട്ടൺ പാത്ത് സർക്യൂട്ട്, ട്രാവലിംഗ് സെയിൽസ്മാൻ പ്രോബ്ലം, ഡയറക്റ്റഡ് ഗ്രാഫ്, ടൈപ്പ് ഓഫ് ഡൈഗ്രാഫ്, ഡൈഗ്രാഫ് ആൻഡ് ബൈനറി റിലേഷൻ, ഡയറക്റ്റഡ് പാത്ത്, പിന്നെ ഒരു അൽഗോറിതം കൂടി കൊടുത്തിട്ടുണ്ട്, ഫ്ലൂറീസ് അൽഗോറിതം. അപ്പോൾ ഇതിൽ ഓയിലേരിയൻ ഗ്രാഫിനെ കുറിച്ച് പഠിക്കണം, ഹാമിൽട്ടൺ പാത്ത് എന്താണ്, അതിൻ്റെ ബേസിസിലെല്ലാം പ്രോബ്ലംസും ഉണ്ട് നമുക്ക് അതിനെ ഗ്രാഫ്സിനെ. അതുമാത്രമല്ല ട്രാവലിംഗ് സെയിൽസ്മാൻ പ്രോബ്ലം എന്ന് പറയുന്നതും ഒരു തിയറി ക്വസ്റ്റ്യൻ വിത്ത് പ്രോബ്ലമാണ്. ഡയറക്റ്റഡ് ഗ്രാഫ്, ടൈപ്സ് ഓഫ് ഡയഗ്രാഫ്, പിന്നെ നമ്മുടെ ഫ്ലൂറീസ് അൽഗോറിതം, അൽഗോറിതം പഠിക്കണം, അതിൻ്റെ കൂടെ തന്നെ പ്രോബ്ലംസും പഠിക്കണം. ഈ മോഡ്യൂൾ 2 എന്ന് പറയുന്നത് 11 hours ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ ആദ്യത്തെ മോഡ്യൂൾ 8 hours, സെക്കൻഡ് മോഡ്യൂൾ ടോപ്പിക്ക് കുറവാണ് ബട്ട് പറഞ്ഞിരിക്കുന്ന 11 hours. ഇത് 11 hours തീരത്തില്ല നമുക്ക്. നമ്മൾ ഒന്നൊന്നായിട്ട് ആണ് പഠിക്കുന്നതെങ്കിൽ ഒരുപാട് സമയമെടുക്കും, ചിലപ്പോൾ ഒരു 15 hours ഒക്കെ എത്തുമായിരിക്കും ഇതിൽ. പിന്നെ മോഡ്യൂൾ 3 എന്ന് പറയുന്നത് ട്രീസ് ആൻഡ് ഗ്രാഫ് അൽഗോറിതം. ഇവിടെയും അൽഗോറിതമാണ് വരുന്നത്. മെയിനായിട്ട് ഇവിടെയും 2-3 അൽഗോറിതം വരുന്നുണ്ട്. പിന്നെ ഇതിൽ പറയുന്നത് ട്രീസ് ആണ്. ട്രീ നല്ലൊരു കോൺസെപ്റ്റാണ്. ട്രീസ് വന്നിട്ട് നല്ലൊരു കോൺസെപ്റ്റാണ്. അവിടെ പ്രോപ്പർട്ടീസ്, പെൻഡൻറ്റ് വേർട്ടെക്സ് എന്താണ്, അതിൻ്റെ ഡിസ്റ്റൻസ്, പിന്നെ ഈ ട്രീസിൽ എസ്പെഷ്യലി ഇതിൻ്റെ പ്രോപ്പർട്ടീസ് എന്ന് ഉദ്ദേശിക്കുന്നത് കുറേ തിയറംസ് ആണ് അവർ ഉദ്ദേശിക്കുന്നത്. കുറേ തിയറംസ് ഉണ്ട്. പിന്നെ റൂട്ടഡ് ബൈനറി ട്രീസ്, കൗണ്ടിങ് ട്രീസ്, സ്പാനിങ് ട്രീ, ഇതൊക്കെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് എടുക്കേണ്ടതാണ്. മെയിൻ അൽഗോറിതം എന്നിവിടെ പറയുന്നത് പ്രിംസ് അൽഗോറിതം, ക്രസ്കൽസ് അൽഗോറിതം, ഡൈസ്ട്രോസ് അൽഗോറിതം, പിന്നെ വാർഷൽസ് അൽഗോറിതം. ബട്ട് ഈ വാർഷൽസ് അൽഗോറിതം വന്നിട്ട് മിക്ക സബ്ജക്റ്റുകാർക്കും ഉള്ളതാണ്. ഇതിൻ്റെ വീഡിയോ ഞാൻ നേരത്തെ തന്നെ S1 MCA-ക്കാർക്ക് വേണ്ടിയിട്ട് ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. വാർഷൽസ് അൽഗോറിതത്തിനെ കുറിച്ച് നേരത്തെ ഞാൻ റിലേഷൻസ് ആൻഡ് ഫംഗ്ഷൻസ് എന്ന പ്ലേലിസ്റ്റിനകത്ത് ഈ വീഡിയോ കിടപ്പുണ്ട്, വാർഷൽസ് അൽഗോറിതം. പിന്നെ ഫോർത്ത് മോഡ്യൂൾ, അതായത് ഈ തേർഡ് മോഡ്യൂളും അവരുദ്ദേശിക്കുന്ന 11 hours. എന്ത് പറഞ്ഞാലും ശരി, ഈ 11 hours ഈ തേർഡ് മോഡ്യൂൾ തീരത്തില്ല. കാരണം അത്രയ്ക്കുണ്ട്, നമ്മൾക്ക് ഈ കാണുന്ന പോലെയല്ല പ്രിംസ് അൽഗോറിതം. മിനിമം നമുക്കൊരു 5 or 10 questions ചെയ്താലേ ഒരു അൽഗോറിതം നമുക്ക് ക്ലിയർ ആവത്തുള്ളൂ. പ്രിംസ് അൽഗോറിതം, ക്രസ്കൽസ് അൽഗോറിതം, ഡൈസ്ട്രോസ് അൽഗോറിതം, ഫ്ലോയിഡ് വാർഷൽസ് അൽഗോറിതം, ഇതൊക്കെ നമ്മൾ ചെയ്യണമെങ്കിൽ, അതായത് ശരിക്കും പറഞ്ഞാൽ 4 അൽഗോറിതം വരുന്നുണ്ട്. 4 വെച്ചിട്ട് മിനിമം 5 questions വെച്ച് നോക്കിയാലും 20 problems എങ്കിലും നമ്മൾ ചെയ്ത് നോക്കിയാലേ നമുക്കിത് അറിയത്തുള്ളൂ എന്താണ് എന്നുള്ളത്. പിന്നെ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത് ഒന്നും രണ്ടും തിയറമല്ല, ഒരുപാട് തിയറംസ് ഉണ്ട്. അപ്പോൾ തേർഡ് മോഡ്യൂൾ കുറച്ച് സമയമെടുക്കുന്ന ഒരു മോഡ്യൂളാണ്. അപ്പോൾ ഇതിൽ ഏറ്റവും ഈസിയസ്റ്റ് എന്ന് പറയുന്നത് ഫസ്റ്റ് മോഡ്യൂളാണ്. ഫസ്റ്റ് മോഡ്യൂൾ നിങ്ങൾക്ക് നന്നായിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു മോഡ്യൂൾ എന്ന് പറഞ്ഞാൽ അത് ഫസ്റ്റ് മോഡ്യൂളാണ്. ബിക്കോസ് അതിനകത്ത് വെറും ഡെഫിനിഷനും പ്രോബ്ലം എന്ന് വരുന്നത് ഐസോമോർഫിസം മാത്രമേ വരുന്നുള്ളൂ. പിന്നെ വരുന്നത് കണക്ടിവിറ്റി ആൻഡ് പ്ലെയിനാർ ഗ്രാഫ്. ഈ ഫോർത്ത് മോഡ്യൂളും അതേപോലെ തന്നെ അവർ 9 hours ആണ് പറയുന്നത്. അപ്പോൾ ഇതിൽ വേർട്ടെക്സ് കണക്ടിവിറ്റി, എഡ്ജ് കണക്ടിവിറ്റി, കട്ട് സെറ്റ്, കട്ട് വേർട്ടെക്സ്, ഇതൊക്കെയാണ് അവർ പറയുന്നത്. പിന്നെ ഇതിൽ കർട്ടസ്കീസ് തിയറം, കർട്ടസ്കി തിയറം എന്ന് പറയുന്നത് ഇതിൻ്റെ പ്രൂഫ് പഠിക്കേണ്ട, അതിൻ്റെ തിയറത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് മാത്രം പഠിച്ചാൽ മതി. പിന്നെ ഇതിൽ നമ്മൾ ഈ കാണുന്ന പോലെ ഈ ഓയിലേഴ്സ് തിയറം എന്ന് പറഞ്ഞാൽ, ഈ ഓയിലേഴ്സ് തിയറം നമ്മൾ കഴിഞ്ഞ S3 പഠിച്ചതുപോലെ ലഗ്രാഞ്ചസ് തിയറം നമ്മൾ എങ്ങനെ പഠിച്ചോ, അതിന് ലഗ്രാഞ്ചസ് തിയറം പഠിക്കണമെങ്കിൽ അതിൻ്റെ കൂടെ ഒരു 2-3 തിയറം പഠിച്ചാലേ ലഗ്രാഞ്ചസ് തിയറം നമുക്ക് ചെയ്യാൻ പറ്റും. ബട്ട് ഇവിടെ ഓയിലേഴ്സ് തിയറം നമുക്കിവിടെ കൊടുത്തിരിക്കുന്നത് ആ ഒരു തിയറം പഠിക്കണമെങ്കിൽ പ്രീവിയസ് 2-3 തിയറം, നമ്മൾ വലിയ തിയറംസൊക്കെയാണ് അതൊക്കെ നമ്മൾ പഠിക്കണം. പിന്നെ ഡ്യുവൽ ഓഫ് എ ഗ്രാഫ്, ഇതൊക്കെ അതാണ് ജോമെട്രിക് ഡ്യുവൽ ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇതും 9 hours നമുക്ക് തീരത്തില്ല, ബട്ട് ഇറ്റ് ടേക്സ് ടൈം. എന്തായാലും ഒരു 12 or 13-14 hours ആവും ഇതിന്, കാരണം ഇതിന് വരുന്നത് ഫുള്ള് തിയറംസാണ്. അപ്പം നിങ്ങൾക്ക് പ്രോബ്ലമാറ്റിക് എന്ന് പറയുന്നത് പ്രോബ്ലംസ് വരുന്നത് ഇവിടെയാണ്. പ്രോബ്ലംസ് കൂടുതൽ വരുന്നത് ഈ തേർഡ് മോഡ്യൂളിലാണ് പ്രോബ്ലംസ് വരുന്നത്. പ്രിംസ് അൽഗോറിതം, ക്രസ്കൽസ് അൽഗോറിതം, ഡൈസ്ട്രോസ് അൽഗോറിതം, വാർഷൽസ് അൽഗോറിതം, ഇത് ഇത്രയും വരുന്നത് നമുക്ക് പ്രോബ്ലംസ് വരുന്നതാണ്. ബട്ട് തിയറംസ് വരുന്നത് ഫോർത്ത് മോഡ്യൂളിലാണ് വരുന്നത്. മെയിൻ തിയറംസ്, അതായത് നമ്മുടെ നെയിംഡ് തിയറംസ് എന്ന് പറയുന്നത് നമ്മൾ ലഗ്രാഞ്ചസ് തിയറം പോലെ ഇവിടെ വരുന്ന നെയിംഡ് തിയറംസ് എന്ന് പറയുന്നത് ഓയിലേഴ്സ് തിയറമാണ്. ഓയിലേഴ്സ് തിയറം അറിയണമെങ്കിൽ ഇവിടെ കർട്ടസ്കീസ് തിയറം, പിന്നെ ഇതിൻ്റെ കൂടെയുള്ള
തിയറം വേറെ ഒന്ന് രണ്ട് തിയറംസ് ഉണ്ട്, അതെല്ലാം പഠിച്ചാലേ ഓയിലേഴ്സ് തിയറം ചെയ്യാൻ പറ്റൂ. പിന്നെ നമുക്ക് ഗ്രാഫ് റെപ്രസെൻറ്റേഷൻ ആൻഡ് വോട്ടക്സ് കളറിംഗ് ആണ്. കളറിങ്ങിനെ കുറിച്ച് പറഞ്ഞാൽ അതൊരു എൻ്റയർലി ഡിഫറെൻറ്റ് കോൺസെപ്റ്റ് ആണ്. ബട്ട് ഗ്രാഫുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന കളറിംഗ് ആണ് നമ്മൾ ഈ പറയുന്നത്. അത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ കളർ ചെയ്യുന്നതല്ല, അതല്ല ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ഇവിടെ വേർട്ടെക്സ് കളറിംഗ് എന്ന് പറഞ്ഞാൽ ഡിഫറെൻറ്റ് കോൺസെപ്റ്റ് ആണ്. നമ്മുടെ ഗ്രാഫ് ഷീറ്റിൽ വരയ്ക്കുന്ന ഗ്രാഫും അല്ല, കളറിംഗ് എന്ന് പറഞ്ഞാൽ ഓരോരോ കളർ റെഡ് ബ്ലൂ ഗ്രീൻ അങ്ങനെ കളർ ചെയ്യുന്നതും അല്ല. ഇവിടെ മെട്രിക്സ് റെപ്രസെൻറ്റേഷൻ ഓഫ് ഗ്രാഫ്സ് വരുന്നുണ്ട്, അഡ്ജസൻസി മെട്രിക്സ് വേണം. ഇതൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും തോന്നുന്നു. ഇൻസിഡൻസ് മെട്രിക്സ്, സർക്യൂട്ട് മെട്രിക്സ്, പാത്ത് മെട്രിക്സ്, കളറിംഗ്, ക്രൊമാറ്റിക് നമ്പർ, ക്രൊമാറ്റിക് പോളിനോമിയൽ, മാച്ചിങ്സ്, കവറിങ്സ്, പിന്നെ ഫോർ കളർ പ്രോബ്ലം, ഫൈവ് കളർ പ്രോബ്ലം. ഇതിൽ ഇമ്പോർട്ടൻറ്റ് കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ഇതാണ്, ഫോർ കളർ പ്രോബ്ലം ആൻഡ് ഫൈവ് കളർ പ്രോബ്ലം, ഗ്രീഡി കളറിംഗ് അൽഗോരിതം. ഇവിടെ ഒരു അൽഗോരിതം വരുന്നുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇത് വലുതാണോ എന്ന് ചോദിച്ചാൽ, ബട്ട് ഈ അഡ്ജസൻസി മെട്രിക്സും ഇൻസിഡൻസ് മെട്രിക്സ് വളരെ ചെറുതാണ്. മെട്രിക്സ് റെപ്രസെൻറ്റേഷൻ ഇതെല്ലാം ഒരു 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 മണിക്കൂറിനകത്ത് നമുക്ക് തീർക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. ബട്ട് കളറിംഗ് ഇതെല്ലാം ഇത് ഇത്രയും ഒരു കോൺസെപ്റ്റാണ്. മെട്രിക്സ്, പാത്ത് മെട്രിക്സ്, അത് കൂടാതെ കളറിംഗ് എന്ന് പറയുമ്പോൾ ഇത് ഡിഫറെൻ്റ് ആണ്. കളറിംഗ്, ക്രൊമാറ്റിക് നമ്പർ, ക്രൊമാറ്റിക് പോളിനോമിയൽ, ഇത് ഇത്രയും ചേർന്നിട്ടായിരിക്കും ഒരു ക്വസ്റ്റ്യൻ വരുന്നത്. ഒരു ക്വസ്റ്റ്യൻ തന്നിട്ട് കളറിങ്ങിൻ്റെത് ഫൈൻഡ് ദ ക്രൊമാറ്റിക് നമ്പർ, ഫൈൻഡ് ദ ക്രൊമാറ്റിക് പോളിനോമിയൽ എന്നൊക്കെയായിരിക്കും ക്വസ്റ്റ്യൻസ് വരുന്നത്. പിന്നെ വരുന്നത് ഫോർ കളർ പ്രോബ്ലം ആൻഡ് ഫൈവ് കളർ പ്രോബ്ലം, അതുകൂടാതെ ഒരു ഗ്രീഡി അൽഗോരിതം എന്ന് പറഞ്ഞിട്ട് ഒരു ഗ്രീഡി അൽഗോരിതം കൂടി ഇതിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ ഇതും അവർ 9 hours ആണ് ഉദ്ദേശിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇത് 9 hours തീരത്തില്ല, കാരണം ഇവിടെ ക്രൊമാറ്റിക് നമ്പർ, ക്രൊമാറ്റിക് പോളിനോമിയലിൽ തന്നെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഒരു ഹാഫ് തിയറം, ഹാഫ് 75% തിയറിയാണ് പഠിക്കാനുള്ളത്. അത് കൂടാതെയാണ് പ്രോബ്ലമാറ്റിക് വരുന്നത്. അതിലും എസ്പെഷ്യലി തേർഡ് മോഡ്യൂളിലാണ് പ്രോബ്ലം കൂടുതലും വരുന്നത്. പ്രിംസ് അൽഗോർദം, ക്രസ്കൽസ് അൽഗോർദം, ഡൈസ്ട്രോസ് അൽഗോർദം, പിന്നെ വോർഷൽസ് അൽഗോർദം വരുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് റെഫറൻസിന് ഒരു ടെക്സ്റ്റ് ബുക്ക് കൊടുത്തിട്ടുണ്ട്, അവിടെ കൊടുത്തിട്ടുണ്ട്. നഴ്സിംഗ് ഡിയോ ഗ്രാഫ് തിയറിയുടെ ഒരു ടെക്സ്റ്റ് ബുക്കാണ്, ഓതറിൻ്റെ പേര് നഴ്സിംഗ് ഡിയോ. അപ്പോൾ റെഫറൻസിന് നിങ്ങൾക്ക് ഗ്രാഫ് തിയറിയുടെ ദാണ്ട് 2-3 റെഫറൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഒരു 4 റെഫറൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. എല്ലാം ഫോറിൻ ഓതേഴ്സിൻ്റെ ടെക്സ്റ്റ് ബുക്കുകളാണ്. അപ്പോൾ കിട്ടും എങ്കിൽ ഇതാണ്ട് ജെ ബോണ്ടി, USR മൂർത്തി, ഗ്രാഫ് തിയറി വിത്ത് ആപ്ലിക്കേഷൻസ് എന്ന ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾ ബുക്ക് സ്റ്റോഴ്സിൽ എവിടെയെങ്കിലും കിട്ടുമെങ്കിൽ നേരത്തെ തന്നെ ഈ ബുക്ക് ഒന്ന് വാങ്ങാൻ നോക്കുക, ബിക്കോസ് ഇറ്റ് വിൽ ബി വെരി ഹെൽപ്ഫുൾ ഫോർ യു. അതുമാത്രമല്ല, നിങ്ങൾക്ക് നേരത്തെ ഉണ്ടായിരുന്ന ഡിസ്ക്രീറ്റ് മാത്തമാറ്റിക്സിൻ്റെ ടെക്സ്റ്റ് ബുക്ക് ആരുടെയെങ്കിലും കയ്യിലുണ്ടെങ്കിൽ അതിലും ഗ്രാഫ് തിയറി കാണും. അതും നിങ്ങൾക്ക് ഫസ്റ്റ് മോഡ്യൂള്, സെക്കൻഡ് മോഡ്യൂളൊക്കെ യൂസ് ചെയ്യാൻ നിങ്ങൾക്ക് അത് ധാരാളമാണ്. നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ അത് നല്ലതാണ്. പിന്നെ നമ്മുടെ മോഡൽ ക്വസ്റ്റ്യൻ എന്താണ്ട് ഇവിടെ നോക്കിയൊക്കെ കോഴ്സ് ഔട്ട്കം പറഞ്ഞ ഡിഫറൻഷ്യേറ്റ്, ഞാൻ പറഞ്ഞല്ലോ ഡിഫറൻഷ്യേറ്റ് വോക്ക് പാത്ത് സർക്യൂട്ട്, ഇതൊരു ക്വസ്റ്റ്യൻ ആണ്. ഇതിൽ വരുന്ന സ്റ്റേറ്റ്മെൻറ്റ് ഇതാണ്ട് തിയറംസ് വരുന്നുണ്ട്. ഇതിൽ 2-3-4 കോഴ്സ് ഔട്ട്കം ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ എല്ലാ ഡെഫിനിഷനാണ്. അപ്പോൾ ഡെഫിനിഷൻ, എല്ലാ ഡെഫിനിഷനും പഠിക്കണം. ഹാമിൽട്ടൺ ഡയറക്റ്റഡ് ഗ്രാഫ്, കണക്റ്റഡ് ഗ്രാഫ്, ഈസ് ആൻ ഓയിലേറിയൻ ഗ്രാഫ്, എല്ലാ ക്വസ്റ്റ്യൻസും കൊടുത്തിട്ടുണ്ട്. പിന്നെ ട്രീസ്, ബൈനറി ട്രീ, അതിൻ്റെ കൂടെയുള്ള തിയറം, ഫ്ലോയിഡ് വോർഷൽസ് അൽഗോറിതം, ഡൈസ്ട്രോസ് അൽഗോറിതം, എല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. എല്ലാം ഡെഫിനിഷൻ പ്രൂഫ്, ഡെഫിനിഷൻ പ്രൂഫ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എഡ്ജ് കണക്ടിവിറ്റി, വെർട്ടെക്സ് കണക്ടിവിറ്റി, സെപ്പറബിൾ ഗ്രാഫ്സ്, ഈ സെപ്പറബിൾ ഗ്രാഫ് അതിൽ കൊടുത്തിട്ടില്ല സിലബസിൽ, ബട്ട് ഇവിടെ കിടപ്പുണ്ട്. പ്രൂവ് ദാറ്റ് എ കണക്റ്റഡ് ഗ്രാഫ് വിത്ത് എൻ വേർട്ടസസ് ആൻഡ് ഇ എഡ്ജസ് ഹാസ് ഇ മൈനസ് എൻ പ്ലസ് 2 എഡ്ജസ്. ഇതൊരു തിയറമാണ്. ഈ തിയറത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്, അതുപോലെ നമ്മുടെ കയ്യിൽ ലാസ്റ്റ് ഉള്ളായിരുന്ന ഒരു ടോപ്പിക്കാണ് ജോമെട്രിക് ഡ്യുവൽ എന്ന് പറഞ്ഞ് മാത്രമേ കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷേ അതിൻ്റെ പ്രോബ്ലം, അതിൻ്റെ ബേസിസിലുള്ള പ്രോബ്ലം എല്ലാം ഞാൻ ഇതവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഗ്രാഫ് നിങ്ങളിങ്ങനെ വരച്ച് പഠിക്കണം. അതുകൂടാതെ ഇതാണ് മോഡൽ ക്വസ്റ്റ്യൻസ്. കുറച്ച് ഔട്ട്കം ക്വസ്റ്റ്യൻസും ഉണ്ട്. ഇനി അടുത്തത് ഫിഫ്ത്ത് മോഡ്യൂളിൻ്റെ ക്വസ്റ്റ്യൻ, ഫോർത്ത് മോഡ്യൂൾ ക്വസ്റ്റ്യൻ, എല്ലാ ക്വസ്റ്റ്യൻസും. ക്രൊമാറ്റിക് പോളിനോമിയൽ ഞാൻ പറഞ്ഞല്ലോ, ഫൈൻഡ് ദ ക്രൊമാറ്റിക് പോളിനോമിയൽ, പ്രൂവ് ദാറ്റ് തിയറം വരുന്നുണ്ട്. തിയറം ഡെഫിനിഷൻ, തിയറം ഡെഫിനിഷനാണ് കൂടുതലും വരുന്നത്. അപ്പോൾ നമുക്ക് ഈ കോൺസെപ്റ്റ്സ് എല്ലാം അറിഞ്ഞിരിക്കണം. വേർഡ് ബൈ വേർഡ് നമ്മളിവിടെ പഠിക്കണം. പഠിച്ചാൽ മാത്രമേ നമുക്ക് ഇതിൽ സ്കോർ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇതിനകത്ത് ഒരുപാട് ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. 3 mark ക്വസ്റ്റ്യൻ ആണെങ്കിലും, 3 mark 5 marks നമുക്ക് ഒരുപാട് എഴുതാനുണ്ട്. കമ്പാരിറ്റീവ്ലി നോട്ട് ലൈക്ക് ഡിസ്ക്രീറ്റ് മാത്തമെറ്റിക്സ്, യു ഹാവ് ടു വർക്ക് ഔട്ട് മോർ ആൻഡ് മോർ, ബിക്കോസ് മോർ ഡെഫിനിഷൻസ് ആൻഡ് മോർ തിയറംസ് യു have to learn here. See, all the model questions are given here. First, നമുക്ക് പാർട്ട് എയിൽ മാക്സിമം മാർക്ക് ഇവിടെ പറഞ്ഞിരിക്കുന്നത് 100 marks ആണ്. ഡ്യൂറേഷൻ നമുക്ക് 3 hours ആണ്. അപ്പോൾ പാർട്ട് എയിൽ ഹൗ മെനി ക്വസ്റ്റ്യൻസ്?
10 questions ആണ്. 10 questions, each question carries 3 marks ആണ്. അപ്പോൾ നമുക്കിവിടെ കൊടുത്തിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ ഓരോന്നും നോക്കിക്കെ എല്ലാത്തിലും ഡെഫിനിഷൻ ഉണ്ട്, തിയറംസ് ഉണ്ട്, അതുകൊണ്ട് ജോമെട്രിക് ഡുവൽ, ഐസോമോഫിസം, സിമ്പിൾ കണക്റ്റഡ് ഗ്രാഫ്, ഷോ ദാറ്റ് ഇൻ എ സിമ്പിൾ കണക്റ്റഡ് പ്ലെയിനാർ ഗ്രാഫ് ഹാവിങ് വി വെർട്ടിസസ്, ഇ എഡ്ജസ് എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. പാർട്ട് ബിയിൽ നമുക്ക് ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ നമ്മൾ അറ്റൻഡ് ചെയ്യണം. അതും ഈച്ച് ക്വസ്റ്റ്യൻ ക്യാരീസ് 14 marks ആണ്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് 11A 11B ഓർ 12A 12B അങ്ങനെയാണ്. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ 6 മാർക്കിനാണ് കൊടുത്തിരിക്കുന്നത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ 8 മാർക്സിനാണ്. ഈ 8 മാർക്സിനുള്ള തിയറം എന്ന് പറയുന്നത് നമ്മൾ അത്രയും ബ്രീഫായിട്ട് എഴുതണം. എഴുതിയാൽ മാത്രമേ 8 മാർക്സ് കിട്ടത്തുള്ളൂ. ദെൻ 12A ഐസോമോഫിസമാണ്. ഞാൻ പറഞ്ഞ ഫസ്റ്റ് മോഡ്യൂളിൽ പറഞ്ഞ ഐസോമോഫിസത്തിൻ്റെ ക്വസ്റ്റ്യൻ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഈ ഐസോമോഫിസത്തിൻ്റെ ഈ ക്വസ്റ്റ്യൻ വന്നിട്ട് നമുക്ക് ഇത് വെച്ചിട്ട് ഐസോമോഫിക് ആണോ എന്ന് പറഞ്ഞ് നമ്മൾ പറയണം. പിന്നെ ഇവിടെ കൊടുത്തിരിക്കുന്ന സെറ്റ് ഓഫ് ഓൾ എലമെൻറ്റ്സ് തേർട്ടീൻ ബി സെക്കൻഡ് മോഡ്യൂളിലെ ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. ഡയക്സ്ട്രോസ് അൽഗോറിതത്തിൻ്റെ ക്വസ്റ്റ്യൻ, ഒത്തിരി വലിയ വലിയ ക്വസ്റ്റ്യൻസ് ഒക്കെയാണ്. നമ്മൾ പഠിക്കുന്നത് ഒന്നായിരിക്കും, വരുന്നത് വേറൊരു ക്വസ്റ്റ്യൻ ആയിരിക്കും. അങ്ങനെ ഡിഫറെൻറ്റ് സിദ്ധാന്ത സ്റ്റേറ്റ് ആൻഡ് പ്രൂവ് ഓയിലേഴ്സ് തിയറം, അതാണ് കൊടുത്തിരിക്കുന്നത് ഇവിടെ. പിന്നെ പ്രോബ്ലംസ് വരുന്നുണ്ട്. അതായത് ഇങ്ങനെ 5 റെഗുലർ സിമ്പിൾ ഗ്രാഫ് വിത്ത് മോഡ് വി ഈക്വൽ ടു 10 വെർട്ടിസസ്, നമ്പർ ഓഫ് വെർട്ടിസസ് ഈക്വൽ ടു 10, പ്രൂവ് ദാറ്റ് ജി ഈസ് നോൺ പ്ലെയിനാർ എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. സ്റ്റേറ്റ് കർട്ടസ്കീസ് തിയറം, നമ്മൾ നേരത്തെ ഞാൻ വായിച്ചപ്പോൾ തന്നെ പറഞ്ഞു ഈ തിയറത്തിന് പ്രൂഫ് ഇല്ല, അതിൻ്റെ സ്റ്റേറ്റ്മെൻറ് മാത്രമേ ഉള്ളൂ, പക്ഷേ അതിൻ്റെ ബേസിസിൽ നമ്മൾ പ്രോബ്ലം ചെയ്യണം. സ്റ്റേറ്റ് കർട്ടസ്കീസ് തിയറം ആൻഡ് യൂസ് ഇറ്റ് to show that the graph is below, graph G below is not planar എന്ന് പറഞ്ഞിട്ട് പ്രൂവ് ചെയ്ത് കാണിക്കേണ്ടതാണ്. പിന്നെ സർക്യൂട്ട് മെട്രിക്സ് ഓഫ് എ കണക്റ്റഡ് ഗ്രാഫ്, അതുകൂടാതെ ക്രൊമാറ്റിക് പോളിനോമിയൽ, പ്രൂവ് ദാറ്റ് ദ ക്രൊമാറ്റിക് പോളിനോമിയൽ സാറ്റിസ്ഫൈ ദ ഐഡൻറ്റിറ്റി. അങ്ങനെ കുറേ ക്വസ്റ്റ്യൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ കഴിഞ്ഞ ഡിസ്ക്രീറ്റ് മാത്തമെറ്റിക്സ് പോലെ അല്ല, ഇവിടെ ഫുൾ ആൻഡ് ഫുൾ തിയറംസ് ആണ്. അത് നിങ്ങൾ കുറച്ച് കഷ്ടപ്പെടേണ്ടി വരും, കഷ്ടപ്പെട്ടാൽ മാത്രമേ പഠിക്കാൻ പറ്റൂ. ബിക്കോസ് ആകെ നിങ്ങൾക്ക് ആശ്വാസം എന്ന് പറയുന്നത് ഫസ്റ്റ് മോഡ്യൂൾ മാത്രമാണ്. സെക്കൻഡ് മോഡ്യൂൾ തൊട്ട് പ്രോബ്ലംസും തിയറംസും ഒക്കെ അതിൻ്റെ ഒരു കാൽക്കുലേഷൻ ഒരുപാടുണ്ട് പഠിക്കാൻ. അതുകൊണ്ട് ഈ ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്, ഫൈൻഡ് ദ മാക്സിമം, ഒരുപാട് ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിൽ ഒരു ഈ കാൽക്കുലേഷൻസൊക്കെ വെച്ചിട്ട് നമ്മൾ ഗ്രാഫിൻ്റെ കാൽക്കുലേഷൻസൊക്കെ ചെയ്യും. ബട്ട് നിങ്ങൾ പ്രോബ്ലംസൊക്കെ നിങ്ങൾ ഒരുപാട് കൂടുതൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്നതായിരിക്കും, കാരണം ഇതിനകത്ത് വരുന്ന ഗ്രാഫ് വെച്ചിട്ട് നമ്മൾ ഓരോരോ പ്രോബ്ലംസ് നമ്മൾ ചെയ്യണം. പക്ഷേ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എല്ലാ സ്റ്റെപ്പും ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് അതിൻ്റെ ഫുൾ മാർക്കും കിട്ടത്തുള്ളൂ. സോ അപ്പോൾ നമ്മുടെ സിലബസിനകത്ത് ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെ ഫസ്റ്റ് മോഡ്യൂളാണ് നിങ്ങൾക്ക് നന്നായിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്നത്, അതുകൊണ്ട് തുടക്കം മുതൽ. പിന്നെ ഒരു കാര്യം, ഇതിനകത്ത് ഒരു ഡെഫിനേഷൻ മറന്നു പോയാലോ മാറിപ്പോയാലോ നിങ്ങൾക്ക് പ്രോബ്ലം ചെയ്യാനോ തിയറംസ് എഴുതാനോ ബുദ്ധിമുട്ടായിരിക്കും. നിങ്ങൾ കഴിഞ്ഞ സെമ്മിൽ 5th മോഡ്യൂൾ എങ്ങനെ നിങ്ങൾ പഠിച്ചോ അതിൻ്റെ സെയിം കണ്ടിന്യൂവേഷൻ തന്നെയായിരിക്കും ഈ ഒരു മോഡ്യൂളും വരുന്നത്. 5th മോഡ്യൂൾ തിയറംസ് പ്രോബ്ലംസ് നമ്മൾ പഠിച്ചതുപോലെ തന്നെയാണ്, ഇവിടെ ഡെഫിനേഷൻ തിയറം പ്രോബ്ലംസ് അങ്ങനെയാണ് നിങ്ങൾക്ക് വരുന്നത്. ആകെ നിങ്ങൾക്ക് ആശ്വസിക്കാൻ പറ്റുന്നത് ഫസ്റ്റ് മോഡ്യൂളും 3rd മോഡ്യൂളും. അപ്പോൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക, അതായത് ഇപ്പോഴേ നോട്ട്സൊക്കെ കളക്ട് ചെയ്യാൻ തുടങ്ങുക. സിലബസൊക്കെ നോട്ടിൽ എല്ലാവരും ഒരു കാര്യം ചെയ്യുക, ഈ സിലബസ് പ്രിൻ്റ് ഔട്ട് എടുത്തിട്ട് അവരവരുടെ നോട്ടിൽ തന്നെ പേസ്റ്റ് ചെയ്ത് വെക്കുക. അത് ഫ്രണ്ട് പേജിൽ സിലബസ് എല്ലാവരും പേസ്റ്റ് ചെയ്ത് വെക്കുക. അപ്പോൾ ഓരോ ടോപ്പിക്സ് കവർ ചെയ്ത് പോകുമ്പോഴും എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാമല്ലോ. അങ്ങനെ നിങ്ങൾ എല്ലാവരും ചെയ്യുക, കാരണം സാധാരണ ഞങ്ങൾ അങ്ങനെയാണ് ചെയ്യുന്നത്. കുട്ടികളോട് ഇങ്ങനെ സിലബസ് ഫ്രണ്ട് പേജിൽ നോട്ട്ബുക്കിൽ പേസ്റ്റ് ചെയ്ത് വെക്കാൻ പറയും നമ്മൾ. അപ്പോൾ എല്ലാവരും അതുപോലെ വയ്ക്കുക, അപ്പോൾ നമുക്ക് കവർ ചെയ്യാം. അതുപോലെ റെഫറൻസ് ടെക്സ്റ്റ് ബുക്ക് കിട്ടുമെങ്കിൽ നേരത്തെ മേടിക്കാൻ നോക്കുക, ബിക്കോസ് 26th നിങ്ങൾക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. സോ താങ്ക് യു.